ദേശാതിർത്തികൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അതീതമായി ആസ്വാദന ഹൃദയങ്ങളിലേക്ക് പടർന്ന മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഗായകൻ, റോക്ക് സംഗീതത്തിന്റെ കുലപതികളിൽ അമാനുഷികനെന്ന് ആരാധകർ വിളിച്ച ഫ്രെഡി മെർക്കുറി. ത്രൈണമായ ഭാവവും ഉച്ചത്തിലെ ശബ്ദവും മറ്റേതു യുഗത്തിൽ നിന്നുള്ള മാസ്മരികതയുമായിരുന്നു ഫ്രെഡിയുടെ കൈമുതൽ. ഉയർന്ന പിച്ചിൽ പാടുന്ന, തൊണ്ടയ്ക്ക് അനുഗ്രഹീതമായ റേഞ്ച് ഉണ്ടായിരുന്ന ഫ്രെഡി പോപ്പുലർ സംഗീതത്തെ തന്നെ മാറ്റിമറിച്ചു കളഞ്ഞു. മുഷ്ടി ചുരുട്ടി ടാങ്കോ നർത്തകന്റെ ലാഘവത്തിൽ മൈക്കെടുത്ത് തമ്മാന പാടുന്ന ഫ്രെഡി മെർക്കുറി ആരാധകർക്ക് വല്ലാത്തൊരു ഹരമായിരുന്നു. ലൈവ് ഷോകളിൽ ക്യൂണിനോളം കരുത്തരായ ബാൻഡുകളിൽ നിന്ന് തന്നെ സംഗീത പണ്ഡിതർ വിലയിരുത്തി. സംഗീത ലോകം കാഴ്ചവെട്ടിലായപ്പോഴും ഫ്രെഡിക്ക് സ്വകാര്യ ദുഃഖങ്ങളുണ്ടായിരുന്നു. സ്വവർഗ ലൈംഗികതയും പ്രശസ്തിയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിച്ചു. പിന്നാലെ എയ്ഡ്സ് ബാധിതനാകുന്നു. 1991 നവംബർ 24 എയ്ഡ്സിനെ തുടർന്ന് മെർക്കുറി ലോകത്തോട് വിട പറഞ്ഞു. ഇന്നും പക്ഷേ ലോകം ഫ്രെഡി മെർക്കുറിയുടെ പാട്ടുകൾ പാടുകയാണ്. ഇന്റർനെറ്റിലെ മ്യൂസിക് ഗ്രൂപ്പുകളിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു. എക്കാലത്തെയും മികച്ച റോക്ക് സ്റ്റാറാണ് ഫ്രെഡി. ബീറ്റിൽസും ലെഡ് സെപ്പിളിനും ഇന്ത്യ അറിയാൻ വന്നതാണെങ്കിൽ ഫ്രെഡിയുടെ വേര് തന്നെ ഇന്ത്യയിലായിരുന്നു. ഇതധികം ആരും ശ്രദ്ധിക്കാത്തൊരേടാണ്. ഫ്രെഡിയുടെ മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരുന്നു. ഗുജറാത്തി പാഴ്സികളുടെ പേരാണ് ഫ്രെഡിയുടേത്. ജനിച്ചപ്പോഴത്തെ പേര് ഫറോക്ക് ബുൾസാര എന്നായിരുന്നു. ടാൻസാനിയയിലും ഇന്ത്യയിലുമായി വളർന്ന ഫ്രെഡി കൗമാരത്തിൽ ബ്രിട്ടനിലെത്തി. 1970 ബ്രയാൻ മേക്കറും റോജർ ടൈലറിനുമൊപ്പം ക്യൂൻ എന്ന റോക്ക് ആൻഡ് റോൾ സംഗീത സംഘമുണ്ടാക്കി. ക്യൂൻ വി വിൽ റോക്ക് യു, 1975 ബൊഹീമിയൻ റാപ്സോഡി, 1976 സംബരി ടു ലവ്, 1977 വി ആർ ദി ചാമ്പ്യൻസ്, വി വിൽ റോക്ക് യു, 1984 റേഡിയോ ഗാഗ ഹിറ്റുകളെല്ലാം ക്യൂണിനെ വളർത്തി. വി ആർ ദി ചാമ്പ്യൻസ് പോലെയുള്ള പാട്ടുകൾ ഇപ്പോഴും കായിക മത്സരങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. (2013) കേരളത്തിൽ കണ്ടുപിടിച്ച മെർക്കുറി എന്ന ജനസിൽപ്പെട്ട തവളയ്ക്ക് ആ നാമം ലഭിച്ചത് ഫ്രെഡി മെർക്കുറിയോടുള്ള ആദര സൂചകമായിട്ടായിരുന്നു. ബ്രിട്ടനിലെ ഏഷ്യൻ വംശജനായ ആദ്യത്തെ റോക്ക്സ്റ്റാർ സംഗീതജ്ഞനായും അദ്ദേഹം അറിയപ്പെടുന്നു. എങ്ങനെയും പാടാൻ കഴിയുന്ന ഒരു മാന്ത്രികത ഫ്രെഡിക്കുണ്ടായിരുന്നു. ലോകത്തെ ആകെ പ്രശസ്തി നേടിയ ഫ്രെഡിയുടെ സ്വകാര്യ ജീവിതം പോലും മാധ്യമങ്ങൾ ആഘോഷമാക്കി. ഫ്രെഡിയുടെ ലൈംഗിക താല്പര്യങ്ങളെക്കുറിച്ച് നിരന്തരം വാർത്തകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആരാധകരെ ഞെട്ടിച്ചായിരുന്നു ഫ്രെഡിക്ക് എയ്ഡ്സ് ആണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. ലോകത്തിലെ ഏറ്റവും അനശ്വരമായ സംഗീതങ്ങളിലൊന്നും നിലയ്ക്കാൻ പോകുന്നുവെന്ന സത്യം വേദനയോടെയാണ് ആരാധകർ കേട്ടത്. സാമ്പ്രദായികമായ സംഗീത വിനോദ വ്യവസായത്തെയും പാട്ടെഴുത്തിനെയും പൊളിച്ചെഴുതിയ ഫ്രെഡിയുടെ ജീവിതം സംഭവ ബഹുലമായിരുന്നു. താൻ സ്വവർഗാനുരാഗിയാണെന്ന് അയാൾ തുറന്നു പറഞ്ഞിരുന്നു. ലൈവ് പെർഫോമൻസുകളിൽ പെൺവേഷം കെട്ടിയും ജെൻഡർ ബൈൻഡറികളെ കളിയാക്കിയും ഫ്രെഡി പ്രത്യക്ഷപ്പെട്ടു. എയ്ഡ്സ് രോഗം പിടിപെട്ട് മരിക്കുന്ന ആദ്യ റോക്ക് സ്റ്റാറാണ് ഫ്രെഡി. ഇന്നും തലമുറകളിലേക്ക് ഫ്രെഡി മെർക്കുറി എന്ന ഇതിഹാസ സംഗീതം ഒഴുകുന്നുണ്ട്.